എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അന്നെ ഒരു സന്തോഷം നമ്മൾ പങ്കുവെക്കുന്നു. അപ്പോൾ നമ്മളെ ഈ കുടുംബം, നമ്മളെല്ലാവരും കൂടി അടങ്ങിയ കുടുംബം വിളിച്ചിരിക്കുന്നു. അപ്പോൾ ഇത് ഓരോരുത്തരും നമ്മൾ ഈ കുടുംബത്തിൽ ഓരോരുത്തരോടും നമ്മളെ ഹൃദയം നിറഞ്ഞ നന്ദി കടപ്പാട് നമ്മൾ അറിയിക്കുന്നു. നമ്മളായിട്ടൊന്നുമില്ല, നമ്മളെല്ലാവരും കൂടി ഉള്ളൊരു കുടുംബമാണ് ഇത്. അപ്പോൾ അത് ആ കുടുംബം വലുതായി എല്ലാവരും ഉള്ള സന്തോഷം നമ്മൾ പങ്കുവെക്കുന്നു. അപ്പോൾ ഓരോരുത്തരും നമ്മുടെ കുടുംബത്തിൽ ഓരോരുത്തരും നമ്മുടെ കുടുംബം വലുതാകുന്ന സന്തോഷം നമ്മളോട് മെസ്സേജായിട്ടും ഏതെല്ലാം അറിയിച്ചിട്ടുണ്ടെങ്കിലും അവരെല്ലാവരും നമ്മളെ നമ്മുടെ കുടുംബത്തിൽ ഓരോരാളായി നിന്ന് നമ്മളെ എന്താ പറയുക, ഈ ഫാമിലി എല്ലാവരും ഉള്ള ഈ ഫാമിലി വലുതായി എല്ലാ സന്തോഷം പങ്കുവെച്ചു. എല്ലാവരോടും ഓരോരുത്തരോടും നമ്മുടെ നന്ദി നമ്മൾ കടപ്പാട് നമ്മൾ അറിയിക്കുന്നു. എന്താ പറയേണ്ട രീതിയിൽ അവർക്ക് സന്തോഷമുണ്ട്. ഒരുപാട് പേരോട് നന്ദി, എന്താ പറഞ്ഞ തീരുമില്ല. അപ്പോൾ എന്തായാലും ഭയങ്കര സന്തോഷം, എല്ലാവരും നന്ദി കേട്ടോ. അപ്പോൾ നമുക്ക് കവി ഒരുപാട് സന്തോഷമുണ്ട് എന്നാ അറിയണ്ട, എല്ലാ സന്തോഷമുണ്ട്, സങ്കടമുണ്ട്. ഡെയിലി നെഗറ്റീവ് ആണല്ലോടാന്നും പറഞ്ഞ് നാല് ചുറ്റും കുടുംബക്കാരും കൂട്ടുകാരും കുടുംബറന്നവരൊക്കെ എന്ന് കുറ്റം പറയാൻ തുടങ്ങി കഴിഞ്ഞപ്പോ നമ്മൾ വിചാരിച്ചു ഒരു ദിവസമെങ്കിലും നമുക്ക് പോസിറ്റീവായ ഒരു വീഡിയോസ് ചെയ്യാലോ എന്ന്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ കേൽ ബ്രോ ബൈജു റിത്തിക്കിന്റെ വീഡിയോ 10 മില്യൺ. ഞാൻ സ്ഥിരം കാണുന്ന ഒരു ഫാമിലി വ്ളോഗറാണ്, കാരണം എനിക്ക് ഇഷ്ടമാണ്. ഞാൻ പൊതുവെ ഫാമിലി വ്ളോഗ്സ് കാര്യങ്ങൾ കാണാറേ ഇല്ല, ഇതുപോലെ ചടച്ച ഒരു പരിപാടി. പക്ഷേ ഇദ്ദേഹത്തിന്റെ ഞാൻ കാണാറുണ്ട്, കാരണം അദ്ദേഹം ഇടുന്ന ഷോർട്സ് ആണെങ്കിലും വീഡിയോസ് ആണെങ്കിലും ഇതുപോലെ ക്രിയേറ്റീവ് ആയിട്ട് ചെയ്തു വെച്ചേക്കണം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഒരു ഫാമിലി വ്ളോഗേഴ്സിനെയും കണ്ടിട്ടില്ല എന്നുള്ളതാണ്, അത്രയും ക്ലിയർ ആണ്. കാരണം അവരുടെ ജീവിതത്തിലെ സന്തോഷങ്ങളല്ലാതെ ഇന്നേ വരെ സങ്കടങ്ങൾ, അതുപോലെ അവരുടെ ദുഃഖങ്ങൾ, ചെറിയ ചെറിയ വഴക്കുകൾ, പിണക്കങ്ങൾ, ഇതൊന്നും അവരുടെ കണ്ടന്റായി വരുന്നത് ഞാൻ കണ്ടിട്ടേ ഇല്ല. എപ്പോഴും ഹാപ്പിനെസ് ആയിട്ടുള്ള മൂമെന്റുകളാണ് അവർ അവരുടെ വീഡിയോസിന്റെ കണ്ടന്റുകളായിട്ട് ഇടാറ്. എപ്പോഴും സന്തോഷമാണ് അവർ അവരുടെ വീടിന്റെ. അതുപോലെ നമ്മൾ ഷോർട്സ് ഒക്കെ കണ്ടു കഴിയുമ്പോൾ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം എന്ന് തോന്നിപ്പോകുന്ന അത്രയും നമ്മളെ ആകർഷിക്കുന്ന, ഇപ്പൊ അഖിൽ എന്നാണ്ടിയോ അങ്ങനെ പറഞ്ഞൊരു ചങ്ങായിണ്ടല്ലോ, അവരുടെയൊക്കെ വീഡിയോസ് കാണുമ്പോൾ ആ ഇവർ കൊള്ളാലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം എന്ന് തോന്നിപ്പോകുന്ന വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതൊക്കെ കാണുമ്പോൾ വളരെ വലിയ വലിയ സന്തോഷമുണ്ട്. കാരണം നമ്മുടെ കേരളത്തിൽ പലരും പല രീതിയിലൊക്കെ കേരളത്തിലെ അധിക്ഷേപിക്കും. ഞാൻ ഉൾപ്പെടെയുള്ളവരൊക്കെ പല വിഷയങ്ങളിൽ അധിക്ഷേപിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ കേരളത്തിൽ ഇതൊരു അഭിമാനം തന്നെയാണെന്ന് പറയാൻ ഒരു സംശയമുണ്ട്. കാരണം ഏകദേശം ഒരു 3 കോടിയോളം വരുന്ന ജനങ്ങളാണ്, അതിൽ 2/1 വിഭാഗം ആളുകളും ഇവരെ സപ്പോർട്ട് ചെയ്ത് ഇവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മുന്നോട്ട് പോകാന്ന് പറയുന്ന ചെറിയ കാര്യമാണെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഇപ്പൊ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ കൂടുക അല്ലെങ്കിൽ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ സബ്സ്ക്രൈബേഴ്സ് കൂടുക എന്ന് പറയുന്നത് അത്ര അത്ഭുതമുള്ള കാര്യമല്ല. കാരണം കേരളം വിട്ടാല് പിന്നെ തമിഴ്നാട്, അവര് കന്നഡയൊക്കെ വിട്ടുകഴിഞ്ഞാൽ അധികവും ഹിന്ദി സംസാരിക്കുന്ന ആളുകളാണ്. അപ്പൊ അവർക്കിങ്ങനെ ഏത് ഈ ജില്ല ഹിന്ദി, ഈ സംസ്ഥാനം ഹിന്ദി, അടുത്ത സംസ്ഥാനം ഹിന്ദി, അതിന്റെ അടുത്ത സംസ്ഥാനം ഹിന്ദി, അപ്പൊ ഇവര് പരസ്പരം പറയണ എല്ലാവർക്കും മനസ്സിലാവും അവര് സബ്സ്ക്രൈബ് ചെയ്യാന്ന് പറയുന്നത് അത്ഭുതമല്ല. പക്ഷെ നമ്മുടെ കേരളത്തിൽ നമ്മുടെ മലയാളം അങ്ങനെ അങ്ങനെ പൊതുവെ എല്ലാവർക്കും കിട്ടില്ല. ആ ഭാഷയിൽ ഈ ഒരു എത്ര 10 മില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോടി ജനങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാന്ന് പറയുന്നത് ചെറിയ കാര്യമാണോ? അത് സമ്മതിക്കണം, അത് എല്ലാവർക്കും പറ്റും. ഞാൻ അങ്ങനെ ഒരിക്കലും കഴിയില്ല എന്നൊന്നുമില്ല, എല്ലാവർക്കും പറ്റും. നിങ്ങൾ സപ്ലൈ ചെയ്യുന്ന നിങ്ങളുടെ കണ്ടന്റുകളിൽ ക്വാളിറ്റി ഉണ്ടോ? ഇപ്പോൾ 5 മില്യൺ അടിച്ച് ആദ്യം അടിച്ചിരുന്നു നമ്മുടെ M4 Tech, അതുപോലെയുള്ളവർ നല്ല രീതിയിൽ മുന്നിൽ വരുമ്പോഴും നമ്മളൊന്നും കാണാതെ പോയിരുന്ന, ഞാൻ ആദ്യം മുതലേ ഇവരുടെ വീഡിയോസ് കണ്ടിട്ടുണ്ട് കേട്ടോ, നമ്മളൊന്നും കാണാതെ പോയിരുന്ന ഒരു ഭൂരിപക്ഷം ആളുകളും ശ്രദ്ധിക്കാതെ പോയിരുന്ന ഒരു ചാനൽ, അതും ഒരു ഫാമിലി വ്ളോഗ് നടത്തുന്ന ഒരു ചാനൽ, M4 Tech ഉൾപ്പെടെ ഉള്ളവരെ കടത്തി വെട്ടി 10 മില്യണിലേക്ക് എത്തി നിൽക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എല്ലാരെ കൊണ്ടും പറ്റും. നമ്മുടെ കണ്ടന്റിന് ക്വാളിറ്റി ഉണ്ടാകുക, നമ്മുടെ പ്രൊഡക്റ്റിന് ക്വാളിറ്റി ഉണ്ടാവുക. ഏതൊരു യൂട്യൂബേഴ്സിനെ സംബന്ധിച്ചിടത്തോളവും അവരുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അവരുടെ കണ്ടന്റാണ്. അതിന് ക്വാളിറ്റി ഉണ്ടാകണം, അതിന് ക്വാണ്ടിറ്റി നല്ല രീതിയിൽ, അതിൻ്റെ ക്വാളിറ്റിക്കും ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയുന്ന വാക്കുകളിലും അതുപോലെ നിങ്ങൾ കൊടുക്കുന്ന കണ്ടന്റുകളുടെ ഭാഷണ രീതികളിലെല്ലാം തന്നെ ആ ഒരു ക്വാളിറ്റി, അതിൻ്റെ ഒരുപാടങ്ങ് വലിച്ചു കിട്ടി ചെലവാക്കാതിരിക്കാനും നിങ്ങൾ എന്താക്കുക, ശ്രദ്ധിക്കുക. അപ്പൊ നിങ്ങൾ അവരങ്ങനെ ചെയ്തു, അവരവരുടെ കണ്ടന്റുകളിൽ ക്വാളിറ്റി കൊണ്ടുവന്നു, അവർ വിജയിച്ചു. 10 മില്യൺ നമ്മളെ കൊണ്ടും പറ്റും, നിങ്ങളെ കൊണ്ടും പറ്റും. ഇനി വെറുതെ ഇരിക്കുന്നവരാണെങ്കിൽ നിങ്ങളും കൂടി തുടങ്ങിക്കോളി. ഇത് വലിയ വിഷയമുള്ള ദിവസമൊന്നുമല്ല. ഈ ലോകത്തിലെ ഏറ്റവും ആകപ്പാടെ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ യൂട്യൂബേഴ്സ് ഉള്ളത് ഇന്ത്യയിലാണ്, അതിലും ഏറ്റവും കൂടുതൽ ഉള്ളത് കേരളത്തിലാണ്. ഓക്കെ, അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അപ്പൊ ഇത്ര യൂട്യൂബേഴ്സ് ഇവിടെ ഉണ്ട്, ഇത്
വെറുതെ നമുക്കിപ്പോ എന്തായാലും ഒരു ജോലി ഉണ്ട്, അതിന്റെ കൂടെ എന്തൊരു തട്ടുമുട്ടായിട്ട് അങ്ങ് പോവാണെങ്കിൽ പൊക്കോട്ടെ, എന്താ കിട്ടിയാ കഴിക്കൊന്നുമില്ലല്ലോ. അപ്പൊ നിങ്ങളും എന്താക്കുക, അങ്ങനെ തുടങ്ങുക, എല്ലാവർക്കും വിജയിക്കാൻ പറ്റും, എല്ലാരും മുമ്പന്തിയിലെത്തും. പിന്നെ ബാക്കിയുള്ള ഫാമിലി വ്ളോഗേഴ്സിനോടാണ് നിങ്ങളും ഇതുപോലെ കണ്ടന്റ് കൊടുക്കുകയാണെങ്കിൽ, ഇതുപോലെ ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് നിങ്ങൾ സപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മുമ്പിലെത്താൻ പറ്റും, അതിന് സംശയം വേണ്ട. ആദ്യം ഞാന് ഒരു വലിയ കയ്യടിയും പ്രശംസയും കൊടുക്കുന്നത് നമ്മുടെ കെ എൽ ബ്രോക്കാണ്. ഇനിയും മുന്നോട്ട് പോവുക, ഇനിയും അച്ചീവ്മെന്റുകൾ, ഒരുപാട് അച്ചീവ്മെന്റുകൾ തേടി വരട്ടെ എന്ന് പ്രശംസിക്കുന്നു. ഈ ഇദ്ദേഹം മാത്രമല്ല, നമ്മുടെ കേരളത്തിലെ യൂട്യൂബേഴ്സ് ഒക്കെ തന്നെ ഒരുപാട് നല്ല നിലയിലേക്ക് എത്തട്ടെ എന്ന് പ്രശംസിക്കുന്നു. അതോ ആ പ്രശംസയോടുകൂടി എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ശരിയാണ്.